നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഇടതുപക്ഷം സ്വയം വിമർശനം നടത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാൻ CPMനും CPIക്കും സംയുക്ത സമിതി ഉണ്ടാവില്ല. സർക്കാർ തലത്തിൽ നേതൃമാറ്റം CPI ആവശ്യപ്പെടുന്നില്ലെന്നും അദ്ദേഹം തൃശൂരിൽ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവി ഗൗരവമായി ചർച്ച ചെയ്യുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. 28 ചേരുന്ന കേന്ദ്ര കമ്മിറ്റി തോൽവിയുടെ കാരണങ്ങൾ ചർച്ച ചെയ്യും. 3 മോദി സർക്കാർ സ്ഥിരതയുള്ള സർക്കാരല്ലെന്നും യെച്ചൂരി പറഞ്ഞു. കുഴൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ മുയലുകൾ ചത്തു. കുഴൂർ അഞ്ചോവ് കണ്ടംകുളത്തെ ജോർജിന്റെ വീട്ടിലെ മുയലുകളാണ് ചത്തത്. അടച്ചുറപ്പുള്ള കൂട്ടിൽ വളർത്തിയിരുന്ന മുയലുകളെ എന്ത് ജീവിയാണ് ആക്രമിച്ചു കൊന്നതെന്ന ആശങ്കയിലാണ് ജോർജും കുടുംബവും. കുവൈറ്റ് തീപിടുത്തത്തിൽ ചാവക്കാട് സ്വദേശി മരിച്ചു. ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി തോപ്പിൽ വീട്ടിൽ ബിനോയ് തോമസ് ആണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. 5 ദിവസം മുൻപ് മാത്രമാണ് ബിനോയ് കുവൈറ്റിലെത്തുന്നത്. പറപ്പുക്കര ഗ്രാമപഞ്ചായത്ത് ആലത്തൂരിലെ കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും 48 ലക്ഷം രൂപ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാർച്ച്. പറപ്പുക്കര ആലത്തൂർ ശ്രീനീതി സമര സമിതിയുടെ നേതൃത്വത്തിലാണ് കൊടകര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. തെരുവ് നായ്ക്ക് തുണയായി പെട്രോൾ ബാങ്ക് ജീവനക്കാർ. കൊമ്പിടിഞ്ഞാമക്കലിലെ ജീവനക്കാരാണ് നായ്ക്ക് തുണയായത്. അജ്ഞാത വാഹനം കയറി പരിക്ക് പറ്റി ചോര വാർന്ന് കിടന്ന നായയെ ശുശ്രൂഷ നൽകി ഇവർ സംരക്ഷിക്കുകയായിരുന്നു. അരിമ്പൂർ വനദേവത ക്ഷേത്രത്തിലെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന 5 പവൻ സ്വർണ്ണാഭരണങ്ങളും 20,000 രൂപയും മോഷണം പോയി. രാവിലെ ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയാണ് മോഷണ വിവരം അറിയുന്നത്. പൂട്ട് പൊളിച്ചിരുന്നില്ല. തൃശൂർ കൂർക്കഞ്ചേരിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. രാവിലെയായിരുന്നു അപകടം. അപകടത്തിൽപ്പെട്ട കാർ തലക്കീഴായി മറിഞ്ഞു. സ്കൂട്ടർ പൂർണ്ണമായും കാർ ഭാഗികമായും തകർന്നു. കൊച്ചിയിൽ 2 വാഹനാപകടങ്ങളിലായി 3 മരണം. വൈറ്റില പൊന്നുരുന്നി പാലത്തിലുണ്ടായ അപകടത്തിൽ അച്ഛനും മകനും മരിച്ചു. കളമശ്ശേരിയിൽ പോത്തിടിച്ച് ബൈക്ക് മറിഞ്ഞ് കണ്ണൂർ സ്വദേശി കൊല്ലപ്പെട്ടു. ചാലക്കുടി ആദിവാസി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും വിനോദസഞ്ചാര മേഖലയിലെ വികസനത്തെക്കുറിച്ചും വനം പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സനീഷ്കുമാർ ജോസഫ് MLA ചർച്ച നടത്തി. കൈക്കൊണ്ട തീരുമാനത്തിൽ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേ ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.